അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് ഇന്നൊരു കുർത്ത തയ്ച്ചാലോ? ദാ ഇതാണ് കേട്ടോ നമ്മുടെ കുർത്ത. കുർത്തയുടെ കൈ ഞാൻ നെറ്റാണ് കൊടുത്തേക്കണത്. അരക്ക് താഴേക്ക്, അതായത് ഹാഫ് പോർഷൻ കഴിഞ്ഞ് താഴേക്ക് ഞാൻ പാനൽ കട്ടാണ് ചെയ്തേക്കണത്, കണ്ടോ. അപ്പോൾ എട്ട് പാനൽ ഫ്രണ്ടിലും എട്ട് പാനൽ ബാക്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ വണ്ണമുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ, ഒട്ടും വണ്ണം തോന്നിക്കൂല. നല്ല മേത്ത് ഇങ്ങനെ ഒട്ടിക്കിടക്കും, നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ കുർത്ത ഇട്ടിട്ടുണ്ടെങ്കിൽ. കയ്യിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്, ബോഡിക്ക് ഞാൻ ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ 40 സൈസിലാണ് ഞാനിത് ചെയ്തത്. 2.5 മീറ്റർ മെറ്റീരിയൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ ദാ ഇതാണ് മെറ്റീരിയൽ. ഞാൻ ആദ്യം ഞാൻ ഇടണ പോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ 40 സൈസ് വരെ നമുക്ക് ബോഡി ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റൂ കേട്ടോ. ആദ്യം ഉണ്ടാക്കി ഒന്ന് മടക്കി, കണ്ട. ഇനി ഒന്നുകൂടെ ഒന്ന് മടക്കി. അപ്പോൾ ഇത് മൊത്തം 4 ആക്കി മടക്കിയിട്ടുണ്ട്, കണ്ടോ. 4 ആക്കി മടക്കി. ഇത് ഫ്രണ്ടും ബാക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇനി നമുക്കിത് ഇതിന് യോക്ക് പീസ് കട്ട് ചെയ്യാം. യോക്ക് പീസ് 15 ആണെങ്കിൽ നമുക്കൊരു 1.5 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് 16 ഇഞ്ച് കട്ട് ചെയ്യാം കേട്ടോ. എന്താ കണ്ടോ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. 40 സൈസ് വരെ ഉള്ളതാട്ടെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കൂടുതൽ 44 ഒക്കെ ഉണ്ടെങ്കിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ 1 പീസ് കട്ട് ചെയ്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടത്, ഷോൾഡർ, കൈക്കുഴി ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ 40 സൈസുകാർക്ക് ഒരു 7.5 ഇഞ്ച് ഷോൾഡർ കൊടുത്താൽ മതി. അതേ 7.5 നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് വലിയ കഴുത്തൊന്നും അല്ല കേട്ടോ കൊടുക്കുന്നത്, അതുകൊണ്ട് മൈനസ് ഒന്നും ചെയ്യണില്ല. കറക്റ്റായി 7.5 ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് ബോക്സ് പോലെയൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. ഇനി 10 ഇഞ്ച് നമുക്ക് ചെസ്റ്റ് അളവ് കൊടുക്കാം. 10 ഇഞ്ച് ചെസ്റ്റ് അളവ് എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പുറത്തേക്ക് തയ്യൽ തുമ്പ് 1 ഇഞ്ച് ഉണ്ട് കേട്ടോ, 1 ഇഞ്ചേ ഉള്ളൂ, 44 ഇഞ്ച് വീതിയിലേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ വേസ്റ്റിൻ്റെ അവിടെ 9 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടിതാ ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ച് കൊടുക്കാം. പിന്നെ അപ്പുറത്തെ സൈഡിലും കൂടെ വരക്കാം. ഇനി നമുക്ക് ആം ഹോളും കൂടെ ഒന്ന് വരച്ച് കൈക്കുഴി വരച്ചെടുക്കണമല്ലോ. 2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ട് ഒന്നങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളെന്ന ഓപ്ഷനും ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഫോണിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഇനിയും ആർക്കെങ്കിലുമൊക്കെ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലൊരു നമ്പർ കാണും, ആ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ വാട്സപ്പായിട്ടാണ് ക്ലാസ് വരുന്നത്. 1.5 ദിവസങ്ങളിലായിട്ടാണ് ക്ലാസ്. 500 രൂപ കേട്ടോ ക്ലാസ്സിൻ്റെ ഫീസ്. അതായത് ഫുള്ളായിട്ട് പഠിപ്പിക്കുന്നതിന് 500 രൂപ ഒറ്റ പ്രാവശ്യത്തെ ഫീസേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ബാച്ചിലേക്ക്, ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ ഓക്കെ ആയി നടക്കുന്നുണ്ട്, നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത ബാച്ചിലേക്കുള്ള ഇതാ കേട്ടോ, ഇതിലെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൈക്കുഴി കുഴിച്ച് വെട്ടണം നോക്കിക്കൊണ്ടു ഏതാണ് മിണ്ടാണ്ടുന്നത്. അപ്പോൾ കൈക്കുഴി ഞാൻ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഈ മാർക്ക് നമുക്ക് അപ്പുറത്തേക്ക് വരുത്തി കൊടുക്കാം കേട്ടോ. അതിന് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി. ഞാൻ ലൈനിങ് ഇട്ടിട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽ ലൈനിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടി പോലെ തോന്നും. ലൈനിങ് ഇടണവർക്ക് ഇടാട്ടം നിഴലൊന്നും അടിക്കൂല. പിന്നെ ഒരു ഷെമ്മീസ് ഇട്ടാൽ മതി, സ്ലിറ്റ് ഒന്നും ഇല്ലാത്തതല്ല. അപ്പോൾ ഒരു ഷെമ്മീസ് ഇട്ടാൽ മതി. പിന്നെ കൈ നിഴലടിക്കാതിരിക്കാൻ നമുക്ക് കൈക്ക് ലൈനിങ്ങും കൊടുക്കേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെട്ടി ഇത് കാണിച്ചു തരാം. കൈയൊക്കെ ഞാൻ എപ്പോഴും കാണിക്കാറുള്ള കാരണം ഇതിന് കാണിച്ചില്ല കേട്ടോ വെട്ടണത്. ഇതാ ഒരു 3/4 കൈയാണ് എടുത്തേക്കണത്. 20 ഇഞ്ച് ലെങ്ത്തിലൊരു കൈ ഉണ്ടല്ലോ, നെറ്റാണ് കേട്ടോ അത്. അതിന് ലൈനിങ് നമ്മുടെ ബോഡി പീസിൻ്റെ ലൈനിങ് തന്നെ. അപ്പോൾ നമുക്കിനി സ്കേർട്ട് വെട്ടാം. അപ്പോൾ സ്കേർട്ട് വെട്ടാൻ ഇത്തിരി സ്പേസ് വേണം. അപ്പോൾ ഞാൻ ഈ ഡൈനിങ് ടേബിളമ്മ കൊണ്ടു വന്നിട്ട് വെട്ടുക കേട്ടോ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് നമ്മുടെ യോക്ക് പാട്ട്. ഈ യോക്ക് പാട്ടിൻ്റെ അളവിലാണ്, അളവ് നോക്കിയിട്ടാണ് നമ്മൾ പാനൽ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഓക്പാട്ടിൻ്റെ അടിഭാഗം കണ്ടോ, 21 ഇഞ്ച് വന്നിട്ടുണ്ട് തയ്യൽ തുമ്പ് അടക്കം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര പീസ് വേണം, 8 പീസ് വേണോ, 6 പീസ് വേണോ, 3 പീസ് വേണോ, അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ചെയ്തത് 8 പീസാണ്. അപ്പോൾ ഈ 8 പീസ് എന്താ ചെയ്യേണ്ടത്, 8 പീസ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിൻ്റെ ഈ അളവിനെ നമുക്ക് 8 വെച്ച് ഹരിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ തുണിയൊന്ന് മടക്കിയില്ല കേട്ടോ. അപ്പോൾ ഇതെവിടെ എത്രയാണ് കിട്ടിയത്, 21 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം കേട്ടോ, 21 കിട്ടിയേക്കണത്. അപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 21 ഇഞ്ച്. ഞാൻ അപ്പുറത്തേക്ക് തിരിച്ചിട്ടിട്ട് അപ്പുറം എഴുതി കാണിച്ചു തരാം കേട്ടോ.
അല്ലെങ്കിൽ നിങ്ങൾ തലകുത്തി നിന്ന് നോക്കണ പോലെ ഉണ്ടാവൂലേ. ഇരുപത്തി ഒന്നിഞ്ച് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇരുപത്തി ഒന്നിൻ്റെ എട്ട് പീസാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇരുപത്തൊന്നിനെ നമുക്ക് എട്ട് വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു രണ്ടേ സംതിങ് കിട്ടും, രണ്ടേ മുക്കാൽ കിട്ടും കേട്ടോ. രണ്ടേ പോയിൻ്റ് ആറ് സംതിങ് സംതിങ് ഇങ്ങനെ വരും കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ കൂടെ നമുക്കൊരു അര ഇഞ്ച് കൂട്ടിയാൽ മതി കേട്ടോ, അര ഇഞ്ച്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, മൂന്നേ കാല് കിട്ടും നമുക്ക്. മൂന്നേ കാല്, ആ അപ്പോൾ ഒരു മൂന്നര ഇട്ടിട്ട് നമുക്ക് മുകളിലത്തെ പീസ് എടുക്കാട്ടെ. ഈ കാല് മൂന്നര ഇട്ട് വെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മൂന്നരയുടെ ഒരു മൂന്നര മോൾ ഭാഗത്തും ഏഴിഞ്ച്, അതായത് മൂന്നരയുടെ ഡബിളായിട്ട് ഏഴിഞ്ച് താഴ്ഭാഗത്തുള്ള എട്ട് പീസ് നമുക്ക് എടുക്കണം. ഓക്കെ, ഇതിങ്ങനെ തൂത്തപ്പോൾ കൂട്ടാം, ഞാൻ ആവുമ്പോൾ എഴുതി കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ദാ നമ്മുടെ സ്കേർട്ട് പീസ് ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട്, അതായത് ഫ്രണ്ടിലേക്കോ ഒരു പീസ്, ബാക്കിലേക്കോ ഒരു പീസ്. നമ്മുടെ 44 ഇഞ്ച് വീതിയുള്ള പീസ് ഉണ്ടല്ലോ, അതാട്ടോ എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് ഇനി ടേപ്പിൽ മറ്റേത് മാർക്ക് ചെയ്യാം. എങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്, മുകളിൽ ആദ്യം ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ മൂന്നരയാണ് നമുക്ക് കിട്ടിയത്, അതിൻ്റെ ഡബിളാണ് 7 ഇഞ്ച്. 7 ഇഞ്ച് അടിയിലാട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ദാ 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3.5 മാർക്ക് ചെയ്യാം. അപ്പോൾ അടിയിലും മുകളിലുമായിട്ട് പീസസ് വരും. ഇനി അടുത്തത് നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ വീതിയുള്ളത് ആദ്യം മാർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടാക്കി മടക്കിയിട്ടേക്കേ കേട്ടോ, ഫ്രണ്ടിലേക്കുള്ള പീസും ബാക്കിലേക്കുള്ള പീസും രണ്ടാക്കി മടക്കിയിട്ടേക്കാണ്. അപ്പോൾ 7 മാർക്ക് ചെയ്തു, 3.5 മാർക്ക് ചെയ്തു, പിന്നെ ഒരു 7 മാർക്ക് ചെയ്തു, പിന്നെ ഒരു 3.5 മാർക്ക് ചെയ്തു. ഓക്കെ, ഞാൻ ഇത്തിരി സ്ലോവി കാണിക്കുന്നത് നിങ്ങൾക്കും ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 7 അല്ലേ മാർക്ക് ചെയ്തേക്കണത്. നേരെ നമ്മൾ അങ്ങേ മൂലക്ക് നമ്മൾ അണ്ടർ സ്കേർട്ട് വെട്ടിയപ്പോൾ ഏറ്റവും അറ്റത്ത് 3.5. ഓക്കെ, അപ്പോൾ അങ്ങേ മൂലക്ക് കേട്ടോ, നമ്മുടെ ഓപ്പൺ ഭാഗത്ത് ഞാൻ അപ്പുറത്ത് കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോണേന്ന്. ഫസ്റ്റ് ഇതാ ഇവിടെ കേട്ടോ, ഇവിടെ നമുക്ക് ഫസ്റ്റ് 7 മാർക്ക് ചെയ്യാം. ഇത് മടക്കിയിട്ടേക്കാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ്, രണ്ട് പീസും രണ്ടാക്കി മടക്കിയിട്ടേക്കാം കേട്ടോ. മടക്ക് ഭാഗത്താണ് ഞാൻ നിൽക്കണത്. 7 മാർക്ക് ചെയ്തു, പിന്നെ ഒരു 3.5 മാർക്ക് ചെയ്തു, പിന്നെ ഒരു 7 മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്കിതിൽ നിന്ന് 8 പീസ് കിട്ടും, 8 കിട്ടും, 16 പീസ് കിട്ടും കേട്ടോ. പിന്നെ ഒരു 3.5 മാർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുന്ന ആയിരിക്കണം. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് പുറകോട്ടൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ, അപ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ഈ ഒരു വരകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. വരകൾ യോജിപ്പിക്കണം, നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ആ ഒരു രീതിക്ക് തന്നെ ഈ അറ്റത്ത് നിന്ന് നമുക്ക് ഫസ്റ്റത്തെ ആ പോയിന്റിലേക്ക് യോജിപ്പിക്കാം. എന്നിട്ടതാ ഇത് രണ്ടാമത്തെ വര, ഇതിങ്ങനെ അങ്ങനെ അങ്ങനെ ഇത്തിരി ഒരു സൈഡ് കുറച്ച് വീതി കൂടിയും ഒരു സൈഡ് വീതി കുറഞ്ഞും ആദ്യത്തെ പീസ് തലത് കുത്തിയും മറിഞ്ഞു അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വരച്ചേക്കണേന്ന്. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുക കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ഞാൻ ഇതിന് വേണ്ടിയാണ് ആ ഭാഗമായപ്പോൾ ഒരു ഇത്തിരി സ്ലോ മോഷനിൽ ഇട്ടു കൊടുത്തത്. അല്ലെങ്കിൽ കിട്ടല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയാലേ പെട്ടെന്ന് മനസ്സിലാവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണിത്. അമ്പർല കട്ട് ചെയ്യണ പോലെയല്ല. അപ്പോൾ കണ്ടോ വരച്ച് വരച്ചിട്ടേക്കണാണ്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഓരോ വരയെ കൂടി ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ വെട്ടിലും 4 പീസ് വീതം കിട്ടും. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 4 16 പീസ് നമുക്ക് കിട്ടും. 8 പീസ് ഫ്രണ്ടിലേക്കും 8 പീസ് ബാക്കിലേക്കും, എല്ലാം ഒരേ അളവിലുള്ള പീസുകൾ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ വെട്ടിയെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാന്ന് നോക്കിയാൽ, ഈ രണ്ട് പീസുകൾ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മോൾ ഭാഗം കണ്ട ചെറിയ ചെറിയ വീതിയുള്ള വീതി കുറഞ്ഞ ഭാഗം മോൾ ഭാഗത്താക്കിയിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് 2 എണ്ണം സ്റ്റിച്ച് ചെയ്യാം. ഓ, നൂല് പൊട്ടി. ഒന്ന് നൂല് കുറത്തിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ദേ ഒന്നുകൂടെ ഞാൻ കാണിക്കുകയാണ്. എന്താ ചെറിയ ചെറിയ പീസുകൾ, ചെറിയ ചെറിയ വശം മുകളിലായിട്ട്, ഒരേ വശത്ത് ചെറിയ വശം വരണം, തിരിഞ്ഞു പോകരുത് കേട്ടോ. അടിഭാഗത്തെല്ലാം വീതി കൂടിയ വശങ്ങൾ വരണം. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അറ്റം വരെ അടിക്കാം. ഇനി ഇങ്ങനെ ഇതിൻ്റെ പുറകെ അടുത്ത 2 എണ്ണം അടിച്ചു പോവുക. അങ്ങനെ അങ്ങനെ അടിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുകൾ തമ്മിൽ 8 എണ്ണം ഒരു സൈഡിലും 8 എണ്ണം ഒരു സൈഡിലുമായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം അടിക്കണേ ഞാൻ കാണിക്കണില്ല,
ഞാൻ ഒന്ന് രണ്ടെണ്ണം അടിക്കണ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ പറയണ ഇപ്പോൾ വീതി കൂടിയ ഭാഗം കണ്ട അടിയിലേക്ക് വരണണ്ട. ഇങ്ങനത്തെ ഒരു മോഡൽ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ വണ്ണമുള്ളവർക്കൊക്കെ നല്ല സുഖമായിട്ടോ ഇടാൻ. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നും കാണൂല, ലൂസും ആയിരിക്കും, എന്നാൽ നല്ല ഫിറ്റിംഗ് നല്ല രസമായിട്ട് കിടക്കൂട്ടോ. ഇപ്പോൾ അതിന് ഇത്ര വലിയ പ്രായം നോക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും കൂടെ കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ. എന്നിട്ട് അടിയിലൊരു പാൻറ്റൊക്കെ ഇട്ടിട്ട് ഷോളൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ അതെ അടുത്തതിൻ്റെ പുറകെ രണ്ടെണ്ണം അടുത്തത് പോകാം കേട്ടോ. ആദ്യം രണ്ടെണ്ണം തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഈ രണ്ടെണ്ണം കൂട്ടിയിട്ടിട്ട് പിന്നെ അങ്ങ് കൂട്ടിയെടുത്താലും മതിയല്ലോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് അടിക്കാം. ഈ റെഡിമെയ്ഡൊക്കെ അടിക്കുമ്പോഴുണ്ടല്ലോ നെറ്റൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ കെട്ട് കണക്കിന് അടിക്കട്ടെ. ഇവിടെ യൂണിറ്റ് ഉണ്ടായി, ഞാൻ ഒരു തവണ യൂണിറ്റിൽ പോയി കണ്ടതാണ്. ഇങ്ങനെ അടിച്ചു ഒരാളിങ്ങനെ ഈ പാനൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് മറ്റേ ആൾ യോക്ക് ഇങ്ങനെ അടി, ഒരാൾ കഴുത്തടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ അതിൻ്റെ ഇപ്പുറത്ത്, അങ്ങനെ ഇങ്ങനെ പലതും പല ഐറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഒരു 10 മെഷീൻ അങ്ങനെ ഉണ്ടാവും, 10 മെഷീനിൽ ആളുണ്ടാവും. അതിങ്ങനെ അടിച്ച് അപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഒരു കുർത്ത, ഒരു നല്ല അടിപൊളി മസാക്കല് കുർത്ത എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ രണ്ട് പീസ് കൂട്ടി, ഇനി ഇതായത് എടുത്തിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ 4 പീസ് ആവൂലേ, ഇങ്ങനെ കൂട്ടി കൊടുക്കാം. അതുപോലെ ഇവിടെ ബ്രേസർ കമ്പനികളും ഉണ്ട് കേട്ടോ, അവിടെ ഇങ്ങനെ തന്നെയാണ്. ഫുള്ളായിട്ടൊരു ബ്രേസറല്ല ഒരാളടിക്കണത്, ഓരോ പാർട്സായിട്ട് അടിച്ചോണ്ട്. പക്ഷെ അവരൊരിക്കലും തയ്യൽ പഠിക്കൂല, അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിലേ അവർ ഫുള്ളായിട്ട് അടിക്കണില്ലല്ലോ, ഓരോ ഭാഗം മാത്രമേ അവർക്ക് അടിക്കാനറിയുള്ളൂ. അതിങ്ങനെ സ്ഥിരമായിട്ട് രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ആ ഒരു പാട്ട് മാത്രം ഒരിക്കലും അവരടിച്ചുകൊണ്ടിരിക്കണം. ഇതുപോലെ എല്ലാ പീസും നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഥ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് 4, 8, 8 പീസായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതേ കഴുത്താണ്, ഞാനിപ്പോൾ 8 പീസ് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴുത്തിലേക്ക് ഇങ്ങനെ ക്രോസായിട്ട് നെറ്റാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇത് 2 കഷ്ണം, ചെറിയ കഷ്ണമായിട്ടാണ് നെറ്റ് കിട്ടിയത്. അതിങ്ങനെ നമുക്ക് ഒരെണ്ണത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ മറ്റേതിൻ്റെ ചീത്ത വശം ചേർത്ത് വയ്ക്കുക. അല്ലാണ്ട് നല്ല വശം ചേർക്കരുത് കേട്ടോ. നല്ല വശത്തിൻ്റെ മുകളിൽ ചീത്ത വശം ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ ഒന്നിന് മീതെ ഒന്നായിട്ട് വെച്ചിട്ട് ഇതിങ്ങനെ ചരിച്ച് വെട്ടിയിട്ട് ഞാൻ എപ്പോഴും കാണിക്കാറുള്ളതാണ്. ഇനി ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ ഒന്ന് പറഞ്ഞത്. അപ്പോൾ കഴുത്ത് ഞാൻ 3.5 ഇഞ്ച് വീതി, അതായത് 6.5 ഇഞ്ച് വീതി, 6 ഇഞ്ച് ഇറക്കത്തിലായിട്ടാണ് വെട്ടിയത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് ഇല്ലെങ്കിൽ നമുക്ക് 7 ഇഞ്ച് വീതി കൊടുക്കാം, 3.5 ഇഞ്ച് കൊടുക്കായിരുന്നു. ഇപ്പോൾ ക്യാൻവാസ് അല്ലല്ലോ, ഈ ക്രോസ് അല്ലേ, പഠിക്കുമ്പോൾ ഒരു 4 ഇഞ്ച് പോവുമല്ലോ. ക്യാൻവാസ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിൽ വെട്ടാം. ഇപ്പോൾ പറയുമ്പോൾ ഒക്കെ തിരിഞ്ഞ് തിരിഞ്ഞ് പോകണം. ഇപ്പോൾ ക്യാൻവാസിലാണ് നമ്മൾ നെക്ക് വെട്ടണമെങ്കിൽ നമ്മൾ എത്ര നെക്കാണോ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് വെട്ടാം കേട്ടോ. ഇത് വെട്ടുമ്പോൾ നമ്മളൊരു 4 ഇഞ്ച് അകത്തേക്ക് കുറച്ച് കൊടുക്കുക, വീതി കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തയ്ച്ച് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നെക്ക് വരും. ഇനി ചീത്ത വശത്ത് നമുക്കിതാ ഇതിങ്ങനെ ഒറ്റയടിക്ക് വെക്കണേനേക്കാളും നല്ലത് ഞാൻ വേറൊരു ഐഡിയ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിത് ഇതൊന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അടിച്ചിട്ട് നമുക്കത് ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ ഇരുന്നോളും. അപ്പോൾ നെക്കിൻ്റെ ഈ ക്രോസ് പീസ് വെട്ടുമ്പോൾ നല്ല കറക്റ്റായിട്ട് വെട്ടുക, കയറി ഇറങ്ങിയൊന്നും ഇരിക്കരുത്. കറക്റ്റായിട്ട് 1.5 ഇഞ്ചിൻ്റെ ക്രോസ് വെട്ടിയെടുക്കുക കേട്ടോ. എന്നാലാണ് നമുക്കൊരു 1.5 ഇഞ്ച് ഇപ്പുറത്തേക്ക്, 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ആയാലും കുഴപ്പമില്ല. അതിനേക്കാളും വീതിയിൽ വെക്കരുത് കേട്ടോ, അതിനേക്കാളും വീതിയിൽ വെച്ചാൽ കഴുത്ത് ചുളുങ്ങിപ്പോവും. 2 ഇഞ്ച് വരെ ഓക്കെയാണ്. ഇനി ഇതാ അതിൻ്റെ തുമ്പൊക്കൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ചൊക്കെ ചാടി വന്നതൊക്കെ നമുക്ക് ലെവലാക്കി കൊടുക്കാം. ഇനി നമുക്കിതുണ്ടല്ലോ നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശത്തല്ലാട്ട ചീത്ത വശത്ത് വെച്ചു കൊടുക്കാം. ചീത്ത വശത്ത് വെച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. പിടിച്ച് വലിക്കരുത് കേട്ടോ, കഴുത്തും പിടിച്ച് വലിക്കരുത്, ആ മറ്റേ നെറ്റും പിടിച്ച് വലിക്കരുത്. വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും ആയിരിക്കില്ല കഴുത്തടിക്കുന്നത്, വേറെ ഏതെങ്കിലും കോലത്തിലായി മാറും കേട്ടോ. ഞാൻ വെക്കണാണ്ട പതുക്കെ വെച്ച് വെച്ച് അടിച്ചു കൊടുക്കണുള്ളൂ. ഒരുപാട് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പ് മാറിപ്പോവേ. എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കാം കേട്ടോ. ഒന്ന് പതുക്കെ ഇങ്ങനെ വെട്ടി വെട്ടി കൊടുക്കണേ കഴുത്ത് നല്ല റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഇനിതാ ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. കഴുത്ത് കടിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചടിക്കണം കേട്ടോ, പതുക്കെ അടിക്കണം, ഒരുപാട് സ്പീഡ് കൂട്ടിയിട്ട് അടിക്കരുത്. നല്ല പ്രാക്ടീസ് ഉള്ളവർക്കാണെങ്കിൽ സ്പീഡ് കൂട്ടിയിടാം, പക്ഷേ അത്ര പ്രാക്ടീസ് ഇല്ലാത്തവരൊന്ന് പതുക്കെ ശ്രദ്ധിച്ച് കെയർ ചെയ്തൊന്ന് അടിക്കാം കേട്ടോ. കണ്ടോ ഇങ്ങനെ അടിച്ചെടുക്കാം, നല്ല നീറ്റായിട്ട് വരും. പിന്നെ എളുപ്പമാണ്, ഇത് ഒരുപാട് പണിയില്ല. ക്യാൻവാസ് ഒട്ടിക്കൽ പിടിക്കൽ അങ്ങനെയിൽ ഇങ്ങനെയിൽ ഇതൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ലൈനിങ് ഇല്ലാത്തതിന് ക്യാൻവാസ് ഇട്ട് ഒന്നും ചെയ്യാനും പറ്റൂല നമുക്ക്. പിന്നെ വെള്ള ഷെയ്ഡ് കാണും, പിന്നെ അതിന് വേറൊരു പണി എടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതാ കഴുത്ത് നല്ല നീറ്റായിട്ട് കിട്ടി. ഒന്ന് തേച്ചൊക്കെ എടുത്താൽ നല്ല കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ലോണം തേച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതുമ്പോൾ നമ്മുടെ പാനല് ചേർത്ത് കൊടുക്കാം. ഇതാണ് ശരിക്കും ഈ പാനൽ കെട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുർത്ത എടുത്തുകൊണ്ട് വന്നത് തന്നെ. ഇതാ ഞാനൊരു ചുരിദാർ അടിക്കാൻ വേണ്ടി കണ്ട അടിച്ചു വെച്ചേക്കണണ്ട. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അടിക്കാട്ടോ. ആ ഞാൻ പറഞ്ഞു വന്നത് ഞാനൊരു ചുരിദാർ അടിക്കാൻ വേണ്ടി എടുത്തു വെച്ച തുണിയ കയ്യിൽ ഈ നെറ്റൊക്കെ വെച്ച് തയ്ക്കാം. അപ്പോൾ ഒരു ലുക്കായിരിക്കുമല്ലോ, എനിക്കിഷ്ടമാണ് അങ്ങനെ ചുരിദാർ, പ്ലെയിൻ ചുരിദാറിൽ കൈ ഇങ്ങനെ നെറ്റ് വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണക്കാക്കണം കേട്ടോ. അതിപ്പോൾ നമ്മുടെ യോക്കിൻ്റെ സെൻറ്റർ ഒന്ന് സിനോളിട്ട് വെച്ചേക്കാം. നമ്മുടെ സ്കേർട്ടിൻ്റെ സെൻറ്ററും ഒന്നിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതാ സെൻറ്റർ ഇപ്പോൾ ഓക്കെയാണ്, അവിടെ തയ്യലുണ്ട്. ഇവിടെ നിന്നാല് ഇവിടെ നിന്ന് നാല് വരുമ്പോൾ അത് കറക്റ്റ് സെൻറ്ററിലൊരു പീസ് ആ ഒരു തയ്യൽ വരണുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ യോക്കിൻ്റെ ആ സെൻറ്റർ കറക്റ്റാക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ആ അപ്പോൾ ഞാൻ ചുരിദാർ അടിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്, ഷോൾ എടുത്തിട്ടുണ്ടായില്ല ഭാഗ്യത്തിന്. അപ്പോഴാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് ചോദിച്ചത് ഇങ്ങനെയുള്ള പാനൽ ടോപ്പ് കാണിച്ചു തരുമോന്ന്. അപ്പോൾ ഞാൻ ഓർത്തന്നാ ഇതത് ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ ചുരിദാർ തയ്ക്കുമ്പോഴുണ്ട് ലൈനിങ് ഇല്ലാണ്ട് തയ്ച്ചിട്ട് ഷെമ്മീസ് ഇടും. നമ്മുടെ ഈ കോട്ടൺ ഷെമ്മീസ് ഉണ്ടല്ലോ പെറ്റിക്കോട്ടുന്ന് ആ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള, അതായത് ഈ ചുരിദാറിൻ്റെ ഏകദേശം ഇറക്കിൻ്റെ തൊട്ട് മുകളിൽ വരെ. അപ്പോൾ കൈക്ക് ലൈനിങ് കൊടുക്കും, ബോഡിക്കിൽ നമ്മൾ ഷെമ്മീസ് വരുമ്പോഴുണ്ടല്ലോ ഈ തുണി നന്നായിട്ട് ഒതുങ്ങി കിടക്കും. അല്ലാണ്ട് ഇതിൻ്റെ അടിയിൽ കൊണ്ട് ലൈനിങ് ഇട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറ പോലെ ഇരിക്കും. ഷെമ്മീസ് ആകുമ്പോൾ കോട്ടണോ ആണ്, നമുക്ക് ചൂട് കൊടുക്കൂല, നന്നായിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല പഞ്ഞി പോലെ വരുമല്ലോ, അപ്പോൾ പൊങ്ങി നിൽക്കൂല. അപ്പോൾ ഇങ്ങനെ അമ്പ്രല ചെയ്യണേനൊക്കെ അങ്ങനെ ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. പിന്നെ എന്താണ് ഇൻ്റർലോക്ക് ചെയ്യാൻ പറ്റൂല, ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളനൂല അപ്പുറത്ത് കാണും. കണ്ടോ പാനിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പടിപൊളിയായില്ലേ. ഇനി നമുക്ക് ബാക്കിലും കൂടെ ബാക്ക് എഴുത്തും നമുക്ക് ക്യാൻവാസൊക്കെ പിടിപ്പിച്ച്, അല്ല ക്യാൻവാസ് അല്ല ക്രോസ് പീസൊക്കെ പിടിപ്പിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അതെ ബാക്ക് എഴുത്തും ക്രോസ് പീസ് പിടിപ്പിച്ചു, പിന്നെ ഇത് പാനലും പിടിപ്പിച്ചു. പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ കിട്ടണില്ല, എന്താ പറഞ്ഞേന്ന്. രാത്രിയായി, നല്ലോണം ഉറക്കം വരണുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതിങ്ങനെ പൊതിഞ്ഞ് നമുക്ക് ഷോൾ റെഡിക്കാം കേട്ടോ. കൂടുതലും ഒന്ന് ഭാഗമൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞേക്കിട്ടോ. പക്ഷേ മറ്റേ വീഡിയോ ചെയ്യാനുണ്ടായിരുന്നേ, നമുക്ക് നാളെ ക്ലാസ് ഉള്ളതാണ്. അപ്പോൾ ക്ലാസ്സിലേക്കുള്ള വീഡിയോ എടുക്കണം, പിന്നെ നമ്മുടെ യൂട്യൂബിന് വേണ്ട വീഡിയോ എടുക്കണം. അപ്പോൾ രണ്ട് വീഡിയോ കൂടി ആകുമ്പോൾ ഒരുപാട് ടൈമാവും. കാരണം രാത്രി ഇപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡബ് ചെയ്യാനിരുന്നപ്പോൾ. അപ്പോൾ അതാണ് നമ്മുടെ ഇതിട്ടോ, ഷോൾഡറൊക്കെ അടുക്കി അടിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, ആർക്കെങ്കിലും എന്തെങ്കിലും അല്ല ക്ലാസ്സിൽ കയറണമെന്നുണ്ടെങ്കിലേ ഞാൻ ആ നേരത്തെ കാണിച്ച നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വീഡിയോ ആയിട്ട് ഇട്ടിട്ട് കാണിച്ചു തരികയാണേ. അപ്പോൾ അതാ ഇതിങ്ങനെ നന്നായിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക. അപ്പോൾ അതൊക്കെ പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് അടിയൊക്കെ അടിച്ച് നമ്മുടെ ബൊമ്മി കുട്ടിക്കിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ട ബൊമ്മിക്ക് എല്ലാ ദിവസവും ഓരോ ഡ്രസ്സ് ഇടാം, അടിപൊളിയാണ് ബൊമ്മിയും. നമ്മുടെ കുർത്ത അടിപൊളിയായിട്ട് തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, സൂപ്പറായിട്ടില്ലേ. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.